ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫിനോസ് ടേസ്റ്റി വേർഡ്. എല്ലാവർക്കും ഫിനോസ് ടേസ്റ്റി വേർഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ പുട്ടിൻ്റെ റെസിപ്പിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ഇതിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് പുരട്ടി വെച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇനി ഇതിലേക്കുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് തേങ്ങ ചിരകിയതാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് ഫ്രൈ ആവുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതൊന്ന് ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ചെമ്മീനിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു, അതിന് പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൃഷി ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല. ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പുട്ടും പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പും വെള്ളവും ചേർത്ത് നനച്ചെടുത്തതാണ്. ഇനി ഒരു പുട്ടുകുറ്റി എടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ മസാല മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മസാല ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇത് നിറയുന്നത് വരെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അധികം നിറഞ്ഞു പോകണ്ട, അതിൻ്റെ മേലഭാഗം വരെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി മുകളിലും കൂടെ കുറച്ച് മസാല ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി പുട്ടൊന്ന് കുത്തിയെടുത്ത് നോക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.